കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ നേട്ടങ്ങളുടെ നിറകയിലേക്ക് നയിച്ച സെക്രട്ടറി വി ചന്ദ്രൻ പടിയിറങ്ങുന്നു. ധനകാര്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായ ചന്ദ്രൻ ഡെപ്യൂട്ടേഷനിലാണ് കണ്ണൂരിൽ എത്തിയത്. കണ്ണൂരിന്റെ ആകെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് വി ചന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സൗമ്യമുഖമാണ് സെക്രട്ടറി വി ചന്ദ്രൻ. കഴിഞ്ഞ 5 വർഷത്തിൽ ഒട്ടേറെ നൂതന പദ്ധതികൾ കൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ നേട്ടങ്ങളുടെ നെറുകയിലേക്ക് നയിച്ച സെക്രട്ടറി. ഒരു വികസന പദ്ധതി എങ്ങനെ നടപ്പാക്കാതിരിക്കാം എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഉദ്യോഗസ്ഥൻ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളെ തന്റെ അസാമാന്യ പാഠവും കൊണ്ട് മറികടന്ന ഉദ്യോഗസ്ഥൻ പടിയിറങ്ങുമ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് അത് തീരാ നഷ്ടം. വി ചന്ദ്രന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയ യാത്രയയപ്പ് വികാര നിർഭരമായ മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. നിങ്ങളുടെ സേവനം ഈ നാട് ഒരിക്കലും മറക്കില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ. എനിക്കറിയാം എല്ലാ മെമ്പർമാരായാലും ശരി, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായാലും ശരി, എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സേവനവും ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ തൃപ്തരാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. കളക്ടർ എസ് ചന്ദ്രശേഖരൻ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഉദ്യോഗസ്ഥന് ഏറ്റവും വലിയ സമ്പാദ്യമാണ് ആ നാടിൻ്റെ സ്നേഹമെന്ന് കളക്ടർ. വളരെ നല്ല രീതിയിൽ സഹകരണത്തോടുകൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ഒരു ഇടപെടലും സഹകരണവും അധ്വാനവും ചെയ്ത ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം ജില്ലാ പഞ്ചായത്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട് എന്നത് തന്നെ ആണ് നമ്മൾ എല്ലാവരും യോജിക്കുന്ന ഒരു വിഷയമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഉപഹാരം കളക്ടർ എസ് ചന്ദ്രശേഖരൻ വി ചന്ദ്രന് കൈമാറി. വളരെ താഴെത്തട്ടിൽ നിന്ന് എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് വളർന്ന താൻ മുന്നിൽ എത്തുന്നവരെയും ആ രീതിയിലാണ് കാണാറുള്ളതെന്ന് മറുപടി പ്രസംഗത്തിൽ വി ചന്ദ്രൻ പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ ഒരു തൊഴിലാളിയുടെ 5 മക്കളിൽ 4-ാമത്തെവനായിട്ട് ജനിച്ചതാണ് ഞാൻ. നല്ല കഷ്ടപ്പാടിലാണ് ജീവിതം മുന്നോട്ട് പോയത്. അപ്പോൾ പഠിത്തം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, വീട് കഴിഞ്ഞ് വന്ന ഉടനെ എക്സാം ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് ചൊവ്വ ഹൈസ്കൂളിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 2 വർഷം കഴിഞ്ഞ് വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ റാങ്ക് ലിസ്റ്റിൽ മോശമല്ലാത്ത സ്ഥാനത്തുണ്ട്. നമ്മുടെ എന്താണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ടായിരിക്കും പലപ്പോഴും എൻ്റെ മുന്നിൽ വരുന്നവരെ ഞാൻ കാണുന്നത് ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. എൻ്റെ മുന്നിലേക്ക് ഒരാൾ വരുമ്പോൾ ആ സ്ഥാനത്ത് ഞാൻ വന്നു നിന്നാൽ എങ്ങനെയിരിക്കും എന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യുക. പിന്നെ നമ്മളിരിക്കുന്ന ജോലി നമ്മളോട് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുക. അതിൻ്റെ ഒരു പ്രിപ്രക്ഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജോലി നന്നായിട്ട് ചെയ്യുക. നന്നായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇൻ ഇഫക്റ്റ് തന്നെ കാണാനും പറ്റും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എ ഡി എം കെ കെ ദിവാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ വി ചന്ദ്രന് ആശംസകൾ നേർന്നു. ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് വി ചന്ദ്രൻ. 5 വർഷത്തെ ഡെപ്യൂട്ടേഷനിലാണ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയായത്. ഡെപ്യൂട്ടേഷൻ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.